ആ വീട്ടിൽ സദാ നന്മകൾ പറയപ്പെടുകയും പ്രവർത്തിക്കപ്പെടുകയും അതിനെ അനുദാപനം ചെയ്യുന്നവർ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ആ വീട് ഏറ്റവും സന്തോഷമുള്ളതും ആനന്ദം കളിയാടുന്നതും ആകുന്നത്. വീടു നിർമ്മാണത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സംഗതികൾ പലതും ഉണ്ട്. ഇൻഷാ അല്ലാ പിന്നീടൊരു വിഷയം വീട് എന്ന ടോപ്പിക്കിൽ തന്നെ നമ്മൾ അവതരിപ്പിക്കും. അപ്പോൾ വീടു നിർമ്മാണവുമായി ബന്ധപ്പെട്ട മതപരവും ശാസ്ത്രീയവുമായ വിഷയങ്ങളെല്ലാം നമ്മൾ അതിൽ ചർച്ച ചെയ്യും. ഇപ്പോൾ വീട്ടിലെ ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ ചർച്ച. അടുക്കള. ഏതു വീടിനും അടുക്കള അത്യാവശ്യമാണ്. അഥവാ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരിടം, അത്രേ പതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഭക്ഷണം പാകം ചെയ്യാൻ ഒരു ഭാഗം ഉണ്ടായിരിക്കണം. അത് വീടിൻ്റെ വളരെ മർമ്മമായ ഒരു ഭാഗമാണ്. മറ്റ് റൂമുകളെ അപേക്ഷിച്ച് അടുക്കള വളരെ രഹസ്യമായി കിടക്കുന്നതാണെങ്കിലും അടുക്കളയില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. വേറെ പലതും ഒഴിവാക്കിയാലും അടുക്കള മർമ്മപ്രധാനമാണ്. ഭക്ഷണം പാകം ചെയ്യാനും അതിരുന്ന് കഴിക്കാനുള്ള ഒരിടം അത് അത്യാവശ്യമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം പലപ്പോഴും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അടുപ്പുണ്ടാക്കും, അടുക്കള വളരെ വൃത്തിയാക്കി നല്ല ഭംഗിയിൽ ഒരുപാട് പണം ചെലവഴിച്ച് അടുക്കള നിർമ്മിച്ചിട്ടുണ്ടാവും. വീട്ടുകാരി ഇപ്പോഴും ഭക്ഷണം പാകം ചെയ്യുന്നത് പുറത്ത് രണ്ട് കല്ലെടുത്ത് വെച്ച് അതിലായിരിക്കും ഇപ്പോഴും ഭക്ഷണം പാകം ചെയ്യുന്നത്. ഈ അടുക്കള ഇതിങ്ങനെ ഷോക്ക് വേണ്ടിയിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഈ അടുക്കള അവിടെ ഇങ്ങനെ വെറുതെ ഇട്ടേക്കാണ്. അതിൻ്റെ മതമാനമല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്, മറിച്ച് പലരുടെയും അടുക്കളയുടെ അവസ്ഥ അതാണ് എന്ന് പറയാണ്. അടുക്കള വൃത്തിയാവണം, അടുക്കള വൃത്തിയാവേണ്ടതുണ്ട്. കാരണം ഭക്ഷണം പാകം ചെയ്യുന്ന ഭാഗം അടുക്കളയായതുകൊണ്ട് തന്നെ ആ അടുക്കള നല്ല അടുക്കും ചിട്ടയും ഉള്ളതായിരിക്കണം. അടുക്കളയിൽ ഒന്നും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതുണ്ടാവരുത്. നാം ഭക്ഷണം പാകം ചെയ്തതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുക്കളയിൽ അലക്ഷ്യമായി ഏതെങ്കിലും കോർണറുകളിൽ അല്ലെങ്കിൽ അടുക്കളയിലെ മറ്റേതെങ്കിലും ഭാഗത്ത് വെറുതെ ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയരുത്. മഹാനായ ഇമാം ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി ദാരിദ്ര്യം വരുന്ന കാരണങ്ങൾ എണ്ണിയപ്പോൾ ആ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ അടിച്ചുവാരിയത് അത് ഒരു ഭാഗത്ത് ഒതുക്കി വെക്കാതെ അല്ലെങ്കിൽ അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഭാഗത്ത് കൊണ്ടുപോയി വിടാതെ അലക്ഷ്യമായിട്ട് വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വിട്ടേച്ചാൽ അത് ദാരിദ്ര്യത്തിന് ഹേതുവാകുമെന്ന് മഹാനായ ഇമാം ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് അടുക്കള വളരെ വൃത്തിയുള്ളതായിരിക്കണം, വളരെ അടുക്കും ചിട്ടയും ഉള്ളതായിരിക്കണം.